ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും, അത് ഉറപ്പാണ് കേട്ടോ. അതിന് ഞാൻ 100% ഗ്യാരണ്ടി തരുവാണ്. പിന്നെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ വീഡിയോയിലല്ല, ഞാൻ വേറെ യൂട്യൂബിലൊന്നും വേറെ കണ്ടില്ല, വരണ്ടോന്ന് എനിക്കറിയില്ല, വേറെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഓൺലൈനായിട്ട് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. നമ്മളിപ്പം ഓൺലൈനായിട്ട് എല്ലാ സാധനങ്ങളും നമുക്ക് മേടിക്കാൻ കിട്ടും. ഡ്രസ്സ് മേടിക്കാൻ കിട്ടും, ചെരുപ്പ് മേടിക്കാൻ കിട്ടും, വീട്ടു സാധനങ്ങൾ മേടിക്കാൻ കിട്ടും, എല്ലാം നമുക്ക് ഓൺലൈനായിട്ട്. നമ്മൾ ജസ്റ്റ് ഒരു 5 സെക്കൻഡ്സിൻ്റെ ആവശ്യമുള്ളൂ, നമ്മുടെ ഫോൺ എടുത്തൊന്ന് ഓർഡർ ചെയ്യുക, ഒരു 5 ഡേയ്സ് 4 ഡേയ്സിനുള്ളിലേക്ക് നമുക്ക് സാധനം വീട്ടിൽ വരും അല്ലേ. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഗോൾഡും പർച്ചേസ് ചെയ്യാൻ പറ്റും. വിശ്വാസമാവുന്നില്ല അല്ലേ, പറഞ്ഞുതരാം. നമ്മളെല്ലാവരും ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നത് ഷോപ്പിൽ പോയിട്ടായിരിക്കും, അത് നമ്മൾ ഉറപ്പാണ്. നമ്മൾ ഷോപ്പിൽ പോയിട്ടേ ഗോൾഡ് പർച്ചേസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ പോയി ഇരുന്ന് നമ്മളൊരു 1-2 മണിക്കൂറൊക്കെ എടുത്തിട്ടായിരിക്കും ചെറിയൊരു സാധനം മേടിക്കണമെങ്കിൽ തന്നെയും നമ്മൾ അതിൻ്റെ ഡിസൈൻ നോക്കും, പിന്നെ എന്താണ് റേറ്റ് എല്ലാം നമ്മൾ നോക്കും. ചിലപ്പോൾ നമുക്ക് ഡിസൈൻ ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ റേറ്റ് കൂടുതലായിട്ട് തോന്നും, ചിലപ്പോൾ നമുക്ക് സൈസ് ആവില്ല, ചിലപ്പോൾ നമ്മൾ പറയും കളക്ഷൻ ഇല്ല എന്നൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, പണിക്കൂലി കൂടുതലാവും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? അടിപൊളിയായിരിക്കും അല്ലേ. അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ വീഡിയോയിലൂടെ പറയുന്നത്. എന്ന് വെച്ചാൽ എന്നെപ്പോലെ ഒരുപാട് പേര് ഇപ്പം നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് ചാനൽസ് ഉണ്ട് ഓൺലൈനായിട്ട് ഗോൾഡ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഷോപ്പിലുള്ള ചാനലാണ്. അവർക്ക് ഷോപ്പുണ്ട്, അവർ വീഡിയോസ് അവിടുത്തെ കളക്ഷൻസൊക്കെ കാണിച്ചിട്ട് ചാനലിൽ ഇടുന്നതാണ്. അപ്പം അതൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. ഞാനീ പറയാൻ പോകുന്ന ഷോപ്പ് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബുള്ള ഷോപ്പ് തന്നെ ആയിരിക്കും. അപ്പം ഞാനിങ്ങനെ റീസെൻ്റായിട്ട് ഓൺലൈനായിട്ട് ഗോൾഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു റിവ്യൂ എനിക്ക് പറയണമെന്ന് തോന്നി. ഇപ്പം ഒരുപാട് പേര് എന്നെ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, ആ ഡൗട്ട്സൊക്കെ നമ്മുടെ വീഡിയോയിൽ ക്ലിയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുവാണ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഓക്കെ, അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടിയിട്ടൊന്ന് എനേബിൾ ചെയ്തേക്കാം. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ജമ്പ് ഇൻടു ദ വീഡിയോ. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിനെ കുറിച്ചിട്ടാണ്. ഇവർക്ക് പല ബ്രാഞ്ചസ് ആയിട്ട് എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ ഒക്കെ ഷോപ്സ് ഉണ്ട്. അപ്പം അവിടുത്തെ ഷോപ്പിലെ കളക്ഷൻസ് ഒക്കെ കാണിച്ചിട്ടാണ് വീഡിയോസിൽ ചാനലുണ്ട്, മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന് പറഞ്ഞുള്ള ചാനലും ഉണ്ട്. അപ്പം അതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ പണ്ട് മുതലേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, കുറേ നാളുണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഓരോ വീഡിയോസ് എടുത്ത് കാണാറുണ്ട്. ഇപ്പം ഒരു വീഡിയോ കണ്ടത് എന്നെ പിന്നെ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് കാണും. അപ്പം എന്തെന്ന് വെച്ചാൽ നമുക്കിത് കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ മേടിച്ചൊരു ഫീലാണ് നമുക്ക് കിട്ടാറ്. എന്ന് വെച്ചാൽ അത്രയ്ക്കും അടിപൊളി കളക്ഷൻസ് ആണ്, ഡിസൈനാണ്, അതും അത്രയ്ക്കും പെർഫെക്റ്റ് ആയുള്ള ഡിസൈൻസ്. എന്ന് വെച്ചാൽ മൈന്യൂട്ട് ആയുള്ള ഡിസൈൻസ് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, അത്രയും ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് അവരുടെ ഡിസൈൻസ് എല്ലാം വരുന്നത്. നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും എനിക്കറിയാം. അപ്പം എന്താണ്, അങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോഴും ആലോചിക്കും, എന്നെങ്കിലും മേടിക്കണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കും, എല്ലാവരെയും പോലെ തന്നെ ആലോചിക്കും. പക്ഷെ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കുന്നതിനോട് ഒരു എന്തോ ഒരു താല്പര്യക്കുറവുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇത്രയും എമൗണ്ട് നമ്മൾ കൊടുത്തിട്ട് മേടിക്കുന്ന സാധനമല്ലേ, അപ്പം നമുക്കൊരു റിസ്ക്കാണ്, ഹൈ റിസ്കിൽ വേണം നമ്മൾ മേടിക്കാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും, നമ്മൾ കാണുമ്പോൾ മേടിക്കാനൊക്കെ തോന്നും, പക്ഷേ നമ്മൾ ഓൺലൈൻ ആകുമ്പോൾ നമ്മളൊന്ന് ബാക്കിലോട്ട് നിൽക്കും, അതല്ലേ സംഭവം. അപ്പം എനിക്കും അത് തന്നെ ആയിരുന്നു, മേടിക്കണമെന്നൊക്കെ ഉണ്ട്, അത്രയ്ക്ക് അടിപൊളി ഡിസൈൻസൊക്കെ ആണ് കേട്ടോ അവരുടെ. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇപ്പം റീസെൻ്റായിട്ട് അവരുന്ന് പ്രോഡക്റ്റ്സ് മേടിച്ചായിരുന്നു. കിട്ടിയിട്ട് റിവ്യൂ ചെയ്യണമെന്ന് തന്നെ ഉറപ്പായിട്ട് തന്നെ ഞാൻ വിചാരിച്ച കാര്യമാണ്, കിട്ടിയിട്ട് കയ്യിൽ കിട്ടിയിട്ട് ഞാൻ ഉറപ്പായിട്ട് റിവ്യൂ ചെയ്യും എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് കൂടിയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളും മേടിക്കാനായിട്ടൊക്കെ എന്താണ് താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പോൾ അവരുടെ ചാനലിൽ വീഡിയോസിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് കാണിക്കുന്നുണ്ട്, ഓൺലൈൻ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്പറാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് ചെയ്യുക. ഞാൻ ചെയ്ത പ്രോസസ്സാണ് ഞാനിങ്ങനെ പറഞ്ഞുതരുന്നത്. ഞാൻ രണ്ട് മൂന്ന് പ്രോഡക്റ്റ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ സ്ക്രീൻഷോട്ട്സ്, എനിക്കിഷ്ടപ്പെട്ട കുറേ ഡിസൈൻസിൻ്റെ സ്ക്രീൻഷോട്ട് വീഡിയോ തന്നെ എടുത്ത് വെച്ച് ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തു, വാട്സാപ്പിൽ സെൻഡ് ചെയ്തു, ആ തന്ന നമ്പറിൽ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം കുറേ സാധനങ്ങളൊന്നും ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുന്ന ടൈമിൽ കാണില്ലല്ലോ, ചിലപ്പോൾ കസ്റ്റമേഴ്സ് ഓൾറെഡി മേടിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഓൺലൈൻ പോയിട്ടുണ്ടാവും. അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു മിക്ക പ്രോഡക്ട്സും. പിന്നെ ഞാൻ ഓരോ വീഡിയോസ് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഇത്ര ഗ്രാം അല്ലെങ്കിൽ ഇത്ര ബഡ്ജറ്റ് എന്നുള്ള ആ ഒരു ബഡ്ജറ്റിലുള്ള സാധനങ്ങളാണ് എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട്. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒറിജിനൽ ഫോട്ടോസും ഡീറ്റെയിൽസും എല്ലാം നമുക്ക്
നമുക്ക് പറഞ്ഞുതരും. സോണിയ എന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റാഫ് ഒരു കുട്ടി ആണ് അവിടെ ഉള്ളത്, കുട്ടിയാണെന്ന് തോന്നുന്നു. അപ്പം പുള്ളിക്കാരിയാണ് ഡീറ്റെയിൽസ് എല്ലാം അയച്ചിരുന്നത്. ഞാനൊരു 1 വീക്കോളം പുള്ളിക്കാരിയെ ശല്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വെച്ചാൽ ഓരോ ഡിസൈൻസ് എടുത്ത് അയക്കും, ചിലപ്പോൾ എനിക്കത് വേണമെന്ന് തോന്നും, പിന്നെ ഞാൻ പറയും വേണ്ട വേറെ നോക്കാം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരു പ്രശ്നമല്ല കേട്ടോ, നമ്മുടെ മേടിക്കാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് സെൻഡ് ചെയ്ത് തരും, ഫോട്ടോസും അവിടെ ഉള്ള സംഭവങ്ങളെല്ലാം നമുക്ക് സെൻഡ് ചെയ്ത് തരും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ടെൻഷൻ ആവുകയൊന്നും വേണ്ട. അങ്ങനെ ഞാൻ സാധനം പർച്ചേസ് ചെയ്ത് ഓർഡർ ചെയ്തു, എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്തു. അപ്പം ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചിരുന്നു. നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്, നമ്മുടെ റിസ്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, എന്ന് വെച്ചാൽ അതെല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. വെയിറ്റ് നമ്മൾ കറക്റ്റ് നോക്കുക, പണിക്കൂലി കറക്റ്റ് ചോദിക്കുക, എമൗണ്ട്, ഇതൊക്കെ നമ്മുടെ റിസ്ക്കാണ്. നമ്മൾ ചോദിച്ച് ഡീറ്റെയിൽ ചോദിച്ചിട്ട് വേണം നമ്മൾ മേടിക്കുക. അതുപോലെ തന്നെ സൈസ് പറഞ്ഞു കൊടുക്കുമ്പോൾ, അളവ് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു എന്താണ് ആംഗ്ലറ്റ് ആണ് അല്ലെങ്കിൽ കൈചെയിനാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൈസ് അറിയാമല്ലോ, എത്ര ഇഞ്ച്, എല്ലാം നമുക്ക് പറഞ്ഞുതരും. ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പറഞ്ഞുതരും, എത്ര ഇഞ്ചിൻ്റെ പ്രോഡക്റ്റ് ആണ്, എത്ര വലിപ്പമുണ്ട് എന്നൊക്കെ ഉള്ളത് അവർ നമുക്കെല്ലാം പറഞ്ഞുതരും. അപ്പോൾ അങ്ങനെയെല്ലാം ഞാൻ എല്ലാം റെഡിയാക്കി ഞാൻ ഓർഡർ കൊടുത്തു. ഓർഡർ കൊടുത്തതിൻ്റെ പിറ്റേന്ന് തന്നെ നമുക്ക് അവരവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പ്രോഡക്റ്റ്സ് ഡിസ്പാച്ച് ചെയ്യുന്നത് നമുക്ക് പോസ്റ്റ് വഴിയിട്ടാണ് കേട്ടോ. അങ്ങനെ പ്രോഡക്റ്റ്സ് ഡിസ്പാച്ച് ചെയ്തു, ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ പോസ്റ്റ് ഓഫീസ് വഴിയാണ് വരുന്നതെന്നുള്ളത്. അപ്പം നമുക്ക് ഈ പോസ്റ്റിൽ അയക്കണമെന്ന് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ 5000 ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിൽ, ഇൻഷുറൻസ് ഒക്കെ വന്നിട്ടുള്ള ഒരു കൊറിയറാണ്, അത്രയ്ക്കും സേഫ് ആയിട്ടാണ് നമുക്ക് സാധനം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ പോസ്റ്റ് വഴി നമ്മുടെ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക, കറക്റ്റ് ഫോൺ നമ്പർ, അതുപോലെ പിൻ നമ്പർ കറക്റ്റ് കൊടുക്കുക. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ റിസ്ക്കാണ്, നിങ്ങൾ നോക്കിയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അങ്ങനെ അതെല്ലാം കറക്റ്റ് കൊടുത്ത് എനിക്ക് സാധനം എൻ്റെ പോസ്റ്റിൽ വന്നു. വന്നപ്പോൾ ഒരു 3 ഡേയ്സ് കൊണ്ട് തന്നെ എനിക്ക് സാധനം കിട്ടി. സ്പീഡ് പോസ്റ്റാണ് കേട്ടോ അയക്കുന്നത്. അപ്പം 3 ഡേയ്സ് കൊണ്ട് തന്നെ സാധനം കിട്ടി. ഞാൻ പോയി സാധനം പോയി മേടിച്ചു, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. അപ്പം പോസ്റ്റിൽ മേടിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു, ഞാൻ പാക്കറ്റ് പതുക്കെ പതുക്കെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ സെയിം പ്രോഡക്റ്റ് തന്നെയാണ്, അത് അത്രയും സേഫായിട്ട് ആണ് നമുക്ക് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും അത്രയും സേഫായിട്ടാണ്. എൻ്റെ മുഖത്തൊരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ എന്താകും എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് ഒരു ടെൻഷൻ. നമ്മളൊരു ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു അളവും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ, അവർ പറഞ്ഞു തന്ന കറക്റ്റ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ ഓക്കെ സാധനം കിട്ടി, ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പിന്നെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ എന്തെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് മേടിച്ചതായതുകൊണ്ട് നമ്മൾ ക്വാളിറ്റി ചെക്ക് എന്തായിരുന്നാലും നമ്മൾ ചെയ്യലോ, ഏതെങ്കിലും ഗോൾഡ് ഷോപ്പിൽ കൊണ്ടുപോയിട്ട്. അങ്ങനെ ഞാനും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗോൾഡ് കൊണ്ടുപോയി, ഐറ്റം ചെക്ക് ചെയ്തപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 916 ആണ് അവിടെ ഹോൾമാർക്ക്, എല്ലാം വന്നിട്ടുള്ള ഗോൾഡാണ്. അങ്ങനെ ഞാനത് കാണിച്ചപ്പോൾ തന്നെ ഷോപ്പുകാരനെ ചോദിച്ചു, ലൈറ്റ് വെയിറ്റ് ആണിത്, ഞാൻ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, എനിക്ക് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇഷ്ടം. ഞാൻ നേരത്തെ കണ്ടല്ലോ ആ ഒരു കൈചെയിൻ, അത് കാണുമ്പോഴേ അറിയാം ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പം 2 ഗ്രാമോ അത്രയേ ഉള്ളൂ, 2 ഗ്രാമും കണ്ടേ ഉള്ളൂ. അത് അടിപൊളി സാധനമാണ് കേട്ടോ, ഞാൻ ഇപ്പോഴും അത് തന്നെ ടേക്കുന്നേ. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണെന്ന് വെച്ചാൽ, ഇതൊരു ബോക്സ് ചെയിനോ അങ്ങനെന്തോ ചെയ്യാനാണ്, ഇതിൻ്റെ സെയിം എന്താണ് മാലയാണ് എൻ്റെ കഴുത്തിൽ കിടക്കുന്നത്. കുറേ വർഷം 4.5 വർഷം കൊണ്ട് ഞാൻ ഇട്ടേക്കുന്ന മാലയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെയിൻ തന്നെ മേടിക്കാൻ തന്നെ വിചാരിച്ചത്. അപ്പോൾ അതെ, ഇതാണ് എൻ്റെ അനുഭവം. ഞാൻ ഓൺലൈനായിട്ട് ഗോൾഡ് പർച്ചേസ് ചെയ്തിട്ടുള്ള എൻ്റെ അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പം നിങ്ങൾക്കും താല്പര്യമുണ്ട്, മേടിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. നല്ല അടിപൊളി അടിപൊളി ഡിസൈൻസ് ഒക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. നമുക്ക് വീഡിയോ കാണുമ്പോൾ പിന്നും പിന്നും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മേടിച്ചൊരു ഫീല് കിട്ടും വീഡിയോസ് കാണുമ്പോൾ തന്നെ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഞാൻ എനിക്ക് തോന്നുന്നു ഒരുപാട് വലിച്ച് നീട്ടി കൊണ്ടുപോയെന്ന് തോന്നുന്നു വീഡിയോ. പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും അല്ലെങ്കിൽ ഉപകാരപ്പെട്ട് കാണും തന്നെ എനിക്കറിയാം. സോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ വീണ്ടും പറയുകയാണ്, ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്തേക്കുക, കമൻറ്റ് ചെയ്തേക്കുക. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മീറ്റ് ചെയ്യാം. ബൈ ബൈ.